சர்ப்ரைஸ் ஆடி போடி தர்க்கு சூப்பர் 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 நீ தர்க்கு ஐயோ நோக்கடா நோக்கடா அச்சி குட்டியு கண்டா சுந்தரியா அச்சி குட்டியு എല്ലാ കൂട്ടുകാർക്കും കിങ് ഉസ്തേരിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി ഇങ്ങനെ ഒരു ഇൻട്രോ വീഡിയോ ഇട്ടൊക്കെ വന്നിട്ട്. സാധാരണ ഞാൻ വരുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. എന്നാൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാൻ ഇന്ന് ഏട്ടനൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ്. വലിയ ഗിഫ്റ്റ് ഒന്നുമല്ല, ഒരു ചെറിയൊരു ഷർട്ടാണ് കൊടുക്കുന്നത്. ഷർട്ട് എന്ന് പറയുമ്പം എന്താണെന്ന് നിങ്ങൾ ഇത്രയും വലിയ ഗിഫ്റ്റാണോ എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെന്ത് ചെയ്യാൻ പോകുന്നത്, ഷർട്ടിൽ പെയിൻറ് ചെയ്തിട്ട് കൊടുക്കാൻ പോവാണ്. ഏട്ടനൊരു പ്രവാസിയാണ്. പ്രവാസി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോഗ്രാമുകളും ഒരുമിച്ച് ഉണ്ടാവാറില്ല. അതാ വെഡിങ് ആനിവേഴ്സറി ആയിക്കോട്ടെ, പിറന്നാളായിക്കോട്ടെ, ഒന്നും ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവാറില്ല. 4 കൊല്ലമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ 4-ാമത്തെ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഞങ്ങൾ ഒരുമിച്ച് ആദ്യമായിട്ട് ഉണ്ടായിരുന്നത്. ഇതിനിടയിൽ മോളുടെ 6-ാം മാസത്തിൽ ചോറൂണ് ഏട്ടൻ വന്നപ്പം ഒരു വിഷു ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അല്ലാതെ ഞങ്ങളൊരു ആഘോഷങ്ങളും ഒരുമിച്ച് ആഘോഷിച്ചിട്ടില്ല. ഞാനെന്നല്ല, ഏതൊരു പ്രവാസികളുടെ ഭാര്യമാരായാലും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. 4 കൊല്ലം കഴിഞ്ഞു അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞു എന്ന് പറഞ്ഞാലും അവർ കൂടെ താമസിച്ചിട്ടുള്ളത് ഒരുമിച്ച് കൂടി ഉണ്ടായിരുന്ന സമയം എന്ന് പറയുന്നത് വെറും 4 മാസമൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങൾക്കൊന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഗിഫ്റ്റ് ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇപ്പോൾ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ കൊണ്ട് കഴിയാവുന്നത് ഇങ്ങനൊരു കാര്യമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് നാളായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് വെഡിങ് ആനിവേഴ്സറിക്ക് കൊടുക്കണം എന്ന് വിചാരിച്ചു. പക്ഷേ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിന് സാധിച്ചില്ല. അത് കഴിഞ്ഞു, ഏട്ടൻ്റെ പിറന്നാൾ കഴിഞ്ഞു, അതിനും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോഴും കൊറോണയായിരുന്നു. ഇപ്പോൾ ഓണമാണ് വരുന്നത്, ഓണം എന്ന് വിചാരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ടൊരു കാര്യമാണ് പെയിൻറ് ചെയ്ത് കൊടുക്കണം, ഏട്ടനൊരു ഷർട്ട് കൊടുക്കണം എന്നുള്ളത്. സാധാരണ ചെറിയൊരു പെയിൻറിങ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ദാ ഇവിടെ ഇങ്ങനെ ഒരു ഫോട്ടോയും മോളിലെ ഒരു ഫോട്ടോയും അതുപോലെ തന്നെ ഇതേപോലെ ഏട്ടൻ്റെയും മോളുടെയും കൂട്ടിലൊരു ഫോട്ടോയും കൂടിയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പെയിൻറ് ചെയ്ത് കൊടുക്കണമെന്നാണ് വിചാരിക്കുന്നത്. വൈറ്റ് ഷർട്ടിൽ പെയിൻറ് ചെയ്ത് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഷർട്ടൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, അതിലുള്ള നിമിഷം മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മളിതാ ഷർട്ട് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു സൈഡിലാണ് ഞാൻ വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ, പെയിൻറ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഈ ഒരു ഫോട്ടോയാണ് ഞാൻ പെയിൻറ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത്രയും വലിപ്പമൊന്നും വരുന്നില്ല. ഇത്ര ഈ ഒരു ഏകദേശം ഈ ഒരു വലിപ്പത്തിലേ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അത് എത്രത്തോളം ഏട്ടന് ഇഷ്ടമാവും എന്നൊന്നും എനിക്കറിയില്ല. മോളും ഏട്ടനും തമ്മിൽ ഒരുപാട് അറ്റാച്ച്മെൻ്റ് ആണ്. കാരണം അവൾക്കായാലും ഏട്ടനെ ഭയങ്കര ഇഷ്ടമാണ്, ഏട്ടനായാലും തിരിച്ച് അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നുണ്ട്. എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. നമുക്ക് ഒരുമിച്ച് കാണാം ഏട്ടന് എത്രത്തോളം സർപ്രൈസ് ആവും, ഏട്ടന് എത്രത്തോളം ഇഷ്ടമാവും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഞാനിതാദ്യം ഷർട്ടിലേക്ക് വരച്ചെടുക്കാൻ പോവാണ്. എല്ലാം എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് ആയതുകൊണ്ട്. അപ്പോൾ ഞാനാദ്യം വരച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ ഒരു പിക്ചർ വരച്ചെടുത്തിട്ടുണ്ട്. എന്താവും എങ്ങനെയാവും എന്നറിയില്ല. അപ്പോൾ ഞാനിത് പെയിൻറ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിതാ ഫ്രെയിമൊക്കെ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഫാബ്രിക് പെയിൻ്റ് ആണ് കേട്ടോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളിതാ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം നമുക്ക് ആ ഒരു ഇതിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പെയിൻറ്റിങ് സ്റ്റെൻസിൽ മോഡൽ എന്ന് പറയുക, അപ്പോൾ അത് ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇനി ഉണങ്ങട്ടെ. ഇപ്പോൾ പെയിൻറ് ചെയ്ത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഫാബ്രിക് പെയിൻറ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഏട്ടന് ഇഷ്ടമാവോ എന്താണെന്നുള്ളതൊക്കെ ബാക്കി നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അതാ ഷർട്ട് പെയിൻറ് ചെയ്ത് കഴിഞ്ഞു. നന്നായിട്ട് പെയിൻറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനത് മടക്കി ബ്രൗൺ പേപ്പറിലിട്ടിട്ട് ഇതാ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പേപ്പർ കൊണ്ട് പൊതിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഏട്ടന് കൊടുക്കാം. അപ്പോൾ ഏട്ടൻ്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്താ നോക്കാം. ഓക്കെ, സർപ്രൈസോ? ആർക്കാ കുഞ്ഞ് സർപ്രൈസ്? കുട്ടി ഇതാ, ഇത് അച്ഛക്ക് കൊടുക്കൂ. കുട്ടി അച്ഛക്ക് കൊടുക്കൂ. അച്ഛക്ക് സർപ്രൈസോ? ഇത്
അയ്യോ നോക്കടാ നോക്കടാ അച്ചി കുട്ടിയും കണ്ട സുന്ദരിയ അച്ചി കുട്ടിയും കൂടിയുള്ള അച്ചി കുട്ടി കുഞ്ഞാബി അച്ചി കണ്ട മാമിയ അച്ഛല്ലേ നോക്ക് ഫോട്ടോ നോക്ക് അച്ഛന ഫോൺ എവിടെ അച്ഛൻ ഫോൺ എവിടെ അച്ഛൻ ഫോൺ എടുക്കാവോ ഇല്ല ഫോട്ടോ അയച്ചുതരാം അച്ഛൻ ഫോൺ എടുക്കില്ല അച്ഛൻ ഫോട്ടോ അയച്ചുതരാം വളരെ ഇഷ്ടമായോ അച്ഛക്ക് ഇഷ്ടമായോ സൂപ്പറല്ലേ അച്ഛൻ കുട്ടി വളരെ ഇഷ്ടമായി ഇപ്പൊ ഈ ഫോട്ടോ നോക്കാം ഇതുപോലെ തന്നെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ അച്ഛക്ക് ഇഷ്ടമായി കുട്ടിക്ക് ഇഷ്ടമായോ ഈ ഫോട്ടോ എവിടെ നോക്കട്ടെ അച്ഛൻ നോക്കട്ടെ എവിടെ ഈ ഫോട്ടോ വരച്ചത് അങ്ങനെ അടിപൊളിയല്ലേ സൂപ്പർ എന്തായാലും താങ്ക് യു ഭാര്യ കുഞ്ഞു താങ്ക് യു മാഡം അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു